ഹായ് ഡിയേഴ്സ്, മാഫ്റ്റ് ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മൈമുന ജലാൽ, തവനൂര്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണല്ലേ. അപ്പോൾ ഇലാസ്റ്റിക് കുർത്തിയാണ് കേട്ടോ അത്, അതേപോലെ തന്നെ വിത്ത് ബലൂൺ സ്ലീവാണ്. അപ്പോൾ ഇതിന് കട്ടിങ്ങിൻ്റെ വീഡിയോ വന്നപ്പോൾ തന്നെ സ്റ്റിച്ച് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഞാനിതിന് ലൈനിങ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ലൈനിങ് നാലായിട്ട് മടക്കിയിട്ട് അതിന് മേലെ നല്ല പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത പോലെ തന്നെ കേട്ടോ. ഇനി അതേ ആകൃതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിൽ ലൈനിങ് വേണ്ടവർക്ക് ചെയ്താൽ മതി കേട്ടോ, ലൈനിങ് നിർബന്ധമൊന്നുമില്ല. സാധാരണ പോലെ തന്നെ 2-3 ഇഞ്ച് കയറ്റിയിട്ട് വേണം വയ്ക്കാമെന്ന് മാത്രം. അപ്പോൾ നമ്മൾ നല്ല തുണി ലൈനിങ്ങിൻ്റെ മേലെ വെച്ചിട്ട് നെക്ക് ചെയ്യുകയാണ്. ഇത് ബോർഡിനൊക്കെ ആയിട്ട് കട്ട് ചെയ്ത് ക്യാൻവാസിൽ, എന്നിട്ട് നമ്മൾ ബോക്സ് പീസിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതൊക്കെ സ്റ്റിച്ചിങ് കട്ടിങ്ങൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പാർട്ട് 13 കണ്ടാൽ മതി, ഡിസൈനിങ് പാർട്ട് 13. അതേപോലെ തന്നെ 24 കഴിഞ്ഞിട്ടൊരു പാർട്ട് ഞാൻ ഡിസൈനിങ് പാർട്ട് കൊടുക്കാതെ തന്നെ നെക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ സ്വന്തം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പോയി കാണും. അപ്പോൾ നമ്മളിങ്ങനെ കട്ടയിലും ചെരിച്ച് കട്ടയിലൊക്കെ കഴിഞ്ഞു. അപ്പോൾ സ്റ്റിച്ചിങ് പുറത്തേക്ക് കാണാത്ത രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാനിതിലും സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കഴിഞ്ഞ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഒത്തിരി ഒത്തിരി വീഡിയോസ് ഇനിയും വരാനുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഓനൊക്കെ ഇന്ന സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമ്മൾ 2 ഷോൾഡറും കൂട്ടി കൊടുക്കണം കേട്ടോ. ഞാൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ലൈനിങ്ങിനെ ബാക്കിലെ ലൈനിങ്ങിൻ്റെ വശത്തേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത്. ലൈനിങ് ഉണ്ടെങ്കിലേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു കണ്ടല്ലേ. ഇനി നമുക്ക് ലൈനിങ്ങിലേക്ക് ഈ നല്ല പീസിനെ യോജിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്യണ നിർബന്ധമാണ്, കാരണം നമുക്ക് കുറച്ച് ഭാഗങ്ങളിൽ ചെയ്യണം, ഫുള്ളായിട്ട് ചെയ്യേണ്ട. ഇലാസ്റ്റിക് ചെയ്യണം അതുവരെയും ഭാഗമെങ്കിലും നമ്മൾ ലൈനിങ് ഉണ്ടെങ്കിൽ ഇങ്ങനെ യോജിപ്പിക്കണം. അപ്പോൾ ഞാനൊരു ഭാഗം ചെയ്ത് കഴിഞ്ഞു. ഞാൻ നേരത്തെ തന്നെ ഓൾറെഡി താഴെ ഭാഗം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ നിർത്തി വെച്ച് കഴിഞ്ഞാൽ ബാക്ക് വശം ലൈനിങ്ങിൻ്റെ വശം ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇലാസ്റ്റിക് വെക്കാനുള്ള ഭാഗം അടയാളപ്പെടുത്തുകയാണ്. നമ്മൾ ആദ്യം നല്ല തുണി മാത്രം അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 14 ഇഞ്ചിൽ നമ്മൾ കണ്ടില്ലേ, 14.5 ഇഞ്ചിലൊരു ലൈൻ ഇട്ടെടുത്തു. 2 ഭാഗത്തും ഇതേപോലെ തന്നെ ചെയ്തു കേട്ടോ. സ്കെയിൽ വെച്ചത് നോക്കണം, ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ നേരെ വെച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അതിനെ വിലങ്ങനെ എന്താ ഇലാസ്റ്റിക് എങ്ങനെയാണോ വെക്കേണ്ടത് ആ രീതിയിൽ വെച്ചിട്ട് നേരെ ലൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിതിന് വേണ്ടിയിട്ടുള്ള ഇലാസ്റ്റിക് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ചെസ്റ്റ് എത്രയുണ്ടോ അതിനേക്കാളും 1 ഇഞ്ച് കുറച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പം മൊത്തം നമ്മൾ ചെയ്യുന്ന ആളുടെ വേസ്റ്റ് ഭാഗം ഇപ്പോൾ 28 ഇഞ്ചാണെങ്കിൽ അതിൻ്റെ പകുതി എത്രയെന്ന് കണ്ടുപിടിക്കുക ആദ്യം. അപ്പോൾ 28-ൻ്റെ പകുതി 14 അല്ലേ. അപ്പോൾ നമ്മൾ 12 ഇഞ്ചിൽ 2 പീസ് ഇലാസ്റ്റിക് എടുക്കണം. അപ്പോൾ 1 പീസ് ഒരു ഭാഗത്തേക്കും അടുത്ത പീസ് മറ്റേ ഭാഗത്തേക്കും. അപ്പോൾ ഈ ഇലാസ്റ്റിക് നമ്മൾ ഇങ്ങനെ ഇട്ടോ ചെയ്യാം. നമ്മൾ വെക്കേണ്ട ലൈനിൻ്റെ നേരെ ഇതാ ഇലാസ്റ്റിക് വെച്ചിട്ട് സൂചി അതിലേക്ക് കുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇലാസ്റ്റിക് സാവധാനം വലിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഒരുപാട് വലിക്കേണ്ട ആവശ്യമൊന്നും വരില്ല, 2 ഇഞ്ചല്ലേ നമ്മൾ ഇലാസ്റ്റിക് കുറച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ നല്ല ചുളിവിൽ നിന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഇഞ്ചിലും കുറവായിരിക്കണം കേട്ടോ ഇലാസ്റ്റിക്. മൊത്തം വണ്ണത്തിൻ്റെ 4 ഇഞ്ച് കുറച്ചെടുക്കാം, എന്നാൽ നമുക്ക് ഇലാസ്റ്റിക് നല്ല പോലെ വലിച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം ചുളിവുണ്ടാവും, പക്ഷേങ്കിൽ ടൈറ്റായിട്ട് തോന്നും. അതുകൊണ്ടാണ് നമ്മൾ 2 ഇഞ്ച് കുറച്ചാൽ മതി എന്ന് പറയണത്. ഈ ഒരു ഇലാസ്റ്റിക്കിനെ നമുക്ക് 2 രീതിയിൽ കിട്ടും കേട്ടോ. നല്ല ഇലാസ്റ്റിക് ഉണ്ടാവും, വലിയ വിലയൊന്നും ഇല്ലാത്ത, പക്ഷേ ഈ വലിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലൂസായി വരുന്ന അങ്ങനത്തെ ഇലാസ്റ്റിക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ, തിക്കായിരിക്കും നല്ല ഇലാസ്റ്റിക് ആണെങ്കിൽ. അധികം തിക്കായിട്ടുള്ള അല്ലാത്തതാണെങ്കിൽ ഒത്തിരി വലിഞ്ഞു പോകുമെന്ന് മനസ്സിലാക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 ഇഞ്ചൊക്കെ ചെസ്റ്റിൻ്റെ വേസ്റ്റിൻ്റെ വിടുത്ത് കുറച്ചിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ഭാഗം സ്റ്റിച്ചിങ് കഴിഞ്ഞു, അടുത്ത ഭാഗം ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഭാഗം ചെയ്തതുപോലെ തന്നെ ഇതും അങ്ങ് ചെയ്താൽ മതി.
കട്ടിങ് വീഡിയോ വന്നതിന് ശേഷം ഒത്തിരി കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ വരുന്നത് അല്ലേ. അപ്പോൾ കാത്തിരുന്ന് മുഷിഞ്ഞിട്ടുണ്ടാവും അധിക പേർക്കും. ചിലർ ചോദിക്കുന്നുണ്ട് മടുത്തിട്ടാണോ എന്നൊക്കെ കേട്ടോ. പക്ഷേ മടുത്തിട്ടൊന്നുമല്ല, ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഓരോ ദിവസം ചെയ്യാനുണ്ടാവും. ഇപ്പോൾ ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ നോക്കിയാൽ തന്നെ അറിയാം, രണ്ടോ മൂന്നോ തവണക്ക് ഞാൻ ഡ്രസ്സ് മാറുന്നുണ്ട്. കാരണം രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മളൊരു സംഭവം സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും ഒന്ന് രണ്ട് മണിക്കൂർ ഏറെ വേണ്ടി വരും നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ക്ലിയർ ആയണോ അങ്ങനെയൊക്കെ നോക്കുമ്പോഴേക്ക്. പക്ഷേങ്കിൽ എന്നാലും നിങ്ങൾക്ക് ആദ്യത്തെ അത്ര തന്നെ ടൈം വേണ്ട കേട്ടോ. ഇപ്പം ഒരുപാട് ലെവലായി വരുന്നുണ്ട്. എന്നാലും വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയിലായിരിക്കും വേറെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ടാവുക. അപ്പോൾ വേഗം അതിലേക്ക് മാറും, അല്ലെങ്കിൽ ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസൊക്കെ ആയിട്ട് അങ്ങനെ മാറിപ്പോകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെയ്യാന്നുള്ളവർക്ക് വീഡിയോ മാറ്റി വെക്കും. എത്ര വൈകിട്ട് ചെയ്താലും വീഡിയോ വരുന്നത് കാത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഞാൻ സന്തോഷം അറിയിക്കുകയാണ് ഈ ഒരു വേളയിൽ. അപ്പോൾ നമ്മൾ ആ ഇലാസ്റ്റിക്കിൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ലൈനിങ്ങിൻ്റെ അടിഭാഗം മടക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി സൈഡ് കൂട്ടിക്കഴിയുമ്പോൾ ലൈനിങ്ങിൻ്റെ അടിഭാഗം മടക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം അത് അടിച്ചിട്ട് വേണം സൈഡ് കൂട്ടാനായിട്ട്. അപ്പോൾ ഒരു ഭാഗം ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ അടുത്ത ഭാഗം ലൈനിങ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ സ്ലീവാണ് ചെയ്യണത്. സ്ലീവിന് ഞാൻ ഇതേപോലെ തന്നെ ലൈനിങ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല പീസ് വെച്ചിട്ട്. അപ്പോൾ ലൈനിങ്ങിൻ്റെ ഭാഗം ഞാൻ ദയപ്പെട്ടിട്ടൊക്കെയാണ് ചെയ്തത്. ലൈനിങ് തുണി ലെങ്ത് കുറവായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ലീവും ലൈനിങ്ങും എല്ലാ ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് താഴെ ഭാഗം, ഇത് മേലെ ഭാഗം. അങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പോൾ ഈ താഴെ ഭാഗത്ത് നമുക്കിനി ഇലാസ്റ്റിക് വെക്കണം. അപ്പോൾ ഒരാൾ കൈയിൻ്റെ ആ ഭാഗത്തെ ചുറ്റളവ് എടുക്കണം കേട്ടോ. അപ്പോൾ ഫുൾ കൈ ആണെങ്കിൽ കൈയിൻ്റെ താഴെ ഭാഗമുള്ള വണ്ണം എടുത്തിട്ട് അതിൻ്റെ പകുതി ആക്കിയിട്ട് അത്രയും മതി ഇലാസ്റ്റിക് കേട്ടോ. അപ്പോൾ 7 ഇഞ്ചൊക്കെ ആണെങ്കിൽ ഒരു 3.5 ഇഞ്ചിലൊക്കെ ഇലാസ്റ്റിക് മതിയാവും. നല്ലപോലെ ടൈറ്റ് ആവരുത് എന്നുണ്ടെങ്കിൽ നമ്മൾ കൈയിൻ്റെ ആ ഭാഗത്തെ റൗണ്ട് ചുറ്റളവ് കറക്റ്റ് അത്ര തന്നെ ഇലാസ്റ്റിക് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ മടക്കുന്നത് കണ്ടില്ലേ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഇലാസ്റ്റിക് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് കറക്റ്റാക്കിയിട്ട് നമ്മൾ മടക്കിയിട്ട് ഇലാസ്റ്റിക്കിലൂടെ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യണേ. എന്താ ഈ ഭാഗത്ത് ഇങ്ങനെ ചരിച്ചിട്ട് വേണം ചെയ്യാൻ. ഇലാസ്റ്റിക് ഇങ്ങനെ ഒരല്പം കാണുന്നുണ്ട്. അങ്ങനെ ഇലാസ്റ്റിക്കിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഫസ്റ്റ്. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മടക്കിയെടുക്കുക. അവിടെ നമ്മളൊരു 2 സ്റ്റിച്ചെങ്കിലും ചെയ്തെടുക്കണം. എന്നാലാണ് നമ്മൾ ബാക്കി ഭാഗം മടക്കിയടിച്ച് അപ്പുറം ഭാഗത്ത് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ വലിഞ്ഞ ഉള്ളിലേക്ക് പോവാതിരിക്കുള്ളൂ. ഇപ്പോൾ ഇനി നമ്മൾ മടക്കി അടിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഈ ടൈമിൽ നമ്മൾ ഇലാസ്റ്റിക്കിൽ സ്റ്റിച്ച് ചെയ്യണില്ല. ഇലാസ്റ്റിക് ആ ഭാഗത്തുനിന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇനി നമ്മൾ മടക്കിയതിന് മേലെ നേരെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക്കിനെ താഴെ ഭാഗത്തേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകണം. എന്നാൽ ഒരിക്കലും ഇലാസ്റ്റിക്കിൽ സ്റ്റിച്ച് വീഴാൻ പാടില്ല. അപ്പോൾ ഇത് പിടിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഇലാസ്റ്റിക് ഉള്ളിലേക്ക് വലിയ കിട്ടും. അപ്പോൾ നമുക്ക് പാടാവും ആ ഇലാസ്റ്റിക്കിനെ ഇങ്ങോട്ട് കിട്ടാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൈയിനെ കൊണ്ട് ഇലാസ്റ്റിക്കിനിങ്ങനെ പിടിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ടാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മേലെ ഭാഗം ഇങ്ങനെ ചുളുങ്ങി വരുന്ന കണ്ടില്ലേ. അപ്പോൾ അത് കഴിയാനായി നമ്മൾ ഒരു കൈയിനെ കൊണ്ട് പിടിക്കുന്നതിനെ കൊണ്ട് നമ്മൾ അടുത്ത കൈ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ആ മടക്ക് ശരിയാക്കിയെടുക്കുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ ഇലാസ്റ്റിക്കിലേക്ക് തിരിച്ച് പിടിച്ചിട്ട് ഇലാസ്റ്റിക്കിൽ വേണം നമ്മൾ രണ്ടോ മൂന്നോ സ്റ്റിച്ചൊക്കെ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ ടൈമിൽ ഞാൻ ആദ്യത്തെ കൈനെ കൊണ്ട് ഇലാസ്റ്റിക് പിടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഫൂട്ട് താത്തി വെച്ചതൊക്കെ. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു ടൈമിൽ നമ്മൾ 2 തവണയെങ്കിലും ആ ഇലാസ്റ്റിക്കിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നീട് നമ്മൾ ടോപ്പ് മൊത്തം സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും അത് ശരിക്കും സ്റ്റിച്ച് ആയിക്കോളൂ കേട്ടോ. ഇങ്ങനെ നമ്മൾ 2 സ്ലീവും ചെയ്തതിന് ശേഷം നമ്മൾ ബോഡി പാർട്ടിലേക്ക് ഈ സ്ലീവിനൊന്ന് അറ്റാച്ച് ചെയ്യാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ സെൻറ്റർ ഭാഗത്തു നിന്നാണ് സ്റ്റിച്ചിങ് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നല്ലപോലെ ശ്രദ്ധിക്കണം, നല്ല റൗണ്ടായിരിക്കും 2 ഭാഗവും. അപ്പോൾ ആ ഒരു ഭാഗത്ത് ചുളിവില്ലാതെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരല്പം റിസ്ക്കാണ് കേട്ടോ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക്. ബിഗിനേഴ്സിനാണ് ഇത് ഏറ്റവും പ്രശ്നം.
എന്നാൽ നല്ല പോലെ ശ്രദ്ധിച്ച് എല്ലാ വശം നോക്കിയിട്ട് ഉള്ളിൽ കുടുങ്ങുന്നില്ല, അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു, ഇനി നമ്മൾ ആ സെൻറ്റർ ഭാഗത്ത് തന്നെ എത്തിയിട്ട് ബാക്കി ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ടോപ്പിന് മറച്ച് വെച്ചിട്ടു ആ ഒരു ടൈമിൽ. ആദ്യം നമ്മൾ മേലെ കണ്ടിട്ടുള്ളത് സ്ലീവിൻ്റെ ഭാഗമാണ്, ഇപ്പോൾ ബോഡി പാർട്ടിലെ ആം ഹോളിൻ്റെ ഭാഗമാണ് അല്ലേ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് കണ്ടിട്ട് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ പാർട്ട് 11 കാണട്ടോ. അത് നമ്മൾ നോർമൽ ചുരിദാർ ചെയ്യണം, ടോപ്പ് ചെയ്യണം എങ്ങനെയെന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതിലാണ് സ്ലീവിന് കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിനുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തയ്യൽ തുമ്പ് 1/2 വെട്ടിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടേക്ക് ലൈനിങ് ഒരല്പം കൂടുതലുള്ളതിനെ കൊണ്ടാണ് അവിടെ അങ്ങനെ തോന്നുന്നത്. 1/2 മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുള്ളൂ. ഇത് മൊത്തം ലൂസ് തോന്നുന്ന രീതിയിലുള്ളൊരു ടൈപ്പാണ് കേട്ടോ ഈ ഒരു ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്ലീവിൽ ബലൂൺ സ്ലീവാണല്ലോ, അപ്പോൾ അതും അത്യാവശ്യം ലൂസ് വരും. അതേപോലെ തന്നെ വേസ്റ്റിലെ ഇലാസ്റ്റിക്കും ക്ലിയർ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഷേപ്പ് ചെയ്തിട്ടൊന്നുമില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് അത്യാവശ്യം ലൂസുള്ള ടോപ്പാണ്, എന്നാൽ കാണാൻ ഭംഗിയുള്ളൊരു ടോപ്പായിരിക്കും കേട്ടോ. ഇത് ധരിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ലുക്കാണേ. അപ്പോൾ ഞാൻ സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്യണേ നിങ്ങൾ ക്ലിയർ ആയിട്ട് കാണണം. കൂടുതൽ നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലുക്ക് ഉണ്ടാവില്ല കേട്ടോ, ഒരു പിരിഞ്ഞ് നിൽക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ 1/2 മാത്രമാണ് തയ്യൽ തുമ്പ് ഇടുന്നത്. ഇതിൽ ലൈനിങ് ഒരല്പം തള്ളി നിൽക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണേ കാണുമ്പോൾ നിങ്ങൾക്ക് 1 തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ടോ എന്ന് സംശയം ഉണ്ടാവും. ഇനി ഈ ഭാഗത്തു നിന്ന് അങ്ങോട്ട് നമ്മൾ ലൈനിങ് മാറ്റിയിട്ട് നല്ല പീസ് മാത്രമാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ലൈനിങ് വേറെ സ്വന്തമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് താഴെ വരെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ലൈനിങ് സ്വന്തമായിട്ട് ചെയ്യും. അതേപോലെ തന്നെ 2 ഭാഗവും ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താഴെ മടക്കി അടിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 2 മടക്കിൽ തന്നെ ചെയ്യുകയാണ്. ഈ പാർട്ട് മടക്കി അടിക്കുമ്പോൾ നമ്മൾ നോർമൽ ചുരിദാർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ താഴെ വശം ചെയ്ത പോലെ തന്നെയാണ്. ചുളി വരാൻ നല്ല സാധ്യതയുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ വരിക്കാതെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ സൈഡ് ഭാഗത്ത് ഇങ്ങനെ ചരിച്ചിട്ട് കയറ്റി വരക്കുന്നുണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് ക്ലിയർ ആവാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് ക്ലിയർ അല്ല എന്ന് അന്നൊരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തീരെ ക്ലിയർ ആവുന്നില്ലെങ്കിൽ നമ്മൾ ആ ഭാഗം ഒന്ന് അയൺ ചെയ്തെടുക്കുക, എന്നിട്ട് സാവധാനം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്ലിയർ ആവും. അപ്പോൾ അതിൽ ഞാൻ ഒന്നും കൂടി വിശദമായിട്ട് പറയുന്നുണ്ട്, പാർട്ട് 11 കാണണം കാണാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ 1/2 സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ, ഞാൻ ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ തയ്യൽ തുമ്പൊക്കെ. അപ്പോൾ ഇതിങ്ങനെയാണ് കേട്ടോ ഇതിന് ചീത്ത വശം ഉണ്ടാവുക. ഇത് നമുക്ക് ഒരാൾ അളവിൽ ഷേപ്പാക്കണം എന്നൊന്നും ഇല്ല കേട്ടോ, തയ്യൽ തുമ്പ് അത്രയും കുറച്ച് മതിയാവും. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ, മാക്സിമം ഷെയർ ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മാക്സിമം വീഡിയോ ഡൗൺലോഡ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ, സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ അതിനെ കൊണ്ട് എല്ലാവരും ഡൗൺലോഡ് ചെയ്യാണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുമെന്ന് വിചാരിക്കുകയാണ് ഈ വീഡിയോ വിടുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ബൈ.